നടക്കണം. ജീവ, എ സി പി പറഞ്ഞത് സത്യമാണോ? നിങ്ങളാണോ നീതു ആക്രമിച്ചതിന് പിന്നിൽ? സർ, ഇന്ന് എന്നെ ജീവയെ കോടതിയിൽ ഹാജരാക്കും. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം കിട്ടിയല്ലോ. വണ്ടി എടുത്തോ, ഒന്ന് മാറ്റിക്കാ അവരെ. ഞാനിത് എങ്ങനെ സഹിക്കും? ജനപ്രിയ യുവനായകൻ, ആ പദവീനെ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോവും. നീ ഇനി ഹീറോ അല്ല, വെറും സീറോയാണ്. ഇതിനു മുമ്പ് നിന്നോട് തായം കളിച്ചപ്പോഴൊക്കെ ജയം നിന്റെ ഭാഗത്തെ. അതെല്ലാം നീ നേടിയെടുത്തത് നിന്റെ താരസിംഹാസനത്തിന്റെ ശക്തി കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ ഈ ഒടുക്കത്തെ കളിയിൽ ആ സിംഹാസനം പോലും നിനക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്റെ ലോക്കപ്പിൽ കൊടും കുറ്റകൃത്യം ചെയ്ത വെറുമൊരു തടവുള്ളി മാത്രമായി സൂപ്പർ സ്റ്റാർ ജീവ. എനിക്കിതങ്ങോട്ട് തീരെ വിശ്വസിക്കാനാവുന്നില്ലല്ലോ. ഇത് സത്യം തന്നെയാണോ? ഇത് നാവിനെല്ലാതെ ആരുടെ മുഖത്ത് നോക്കിയും എന്തും വിളിച്ചു പറഞ്ഞ് നീ എന്താണ് ഒന്നും ഉണ്ടായിരിക്കുന്നത്? തിരിച്ചു പറ, നിന്റെ ഉശിര ഞാനൊന്ന് കാണട്ടെ. വളകണ്ട് പറടാ, നീ എന്തിനാ നീതുവിനെ ആക്രമിച്ചത്? നിന്റെ സ്വന്തം കുഞ്ഞിനെ നീ എന്തിനാ ഇല്ലാതാക്കിയത്? കുഞ്ഞിനെ വച്ച് അവൾ എന്നോട് വില പേശി. ഞാൻ അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അവളെ വിവാഹം കഴിച്ച എന്തായിരുന്നു കുഴപ്പം? വർഷങ്ങളായി കൂടെ കൊണ്ടുനടന്ന് നിരന്തരം ചതിച്ചതില്ലേ നീ അവളെ? ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാനാവാമെങ്കിൽ താരി കെട്ടി ഒപ്പം കൂട്ടാ എന്തായിരുന്നു നിനക്കത്ര കുഴപ്പം? ഭാര്യയായി കാവ്യ എന്നും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ കാവ്യ പറഞ്ഞിട്ട് നീ ചന്തുവിനെ ഏർപ്പാടാക്കിയത് അല്ലേ? അല്ല, അവൾക്ക് ഇതേ കുറിച്ച് ഒരറിവും ഇല്ലായിരുന്നു. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണം. ഇനി എന്നെ തല്ലരുത്. എതിർത്താലേ? എന്തിനു വേണ്ടിയാണോ ചെയ്യാത്ത കുറ്റയേറ്റി പറഞ്ഞ് നീ കീഴടങ്ങിയത്, ആ ലക്ഷ്യം നടക്കില്ല. നിന്റെ ഭാര്യയ്ക്ക് നാളെ ജാമ്യം കിട്ടില്ല. രണ്ടുപേരെയും കൂട്ടുപ്രതികളാക്കി ഈ കേസ് ഫ്രെയിം ചെയ്യാൻ എനിക്ക് പറ്റും. അപ്പോ നിന്റെ ഈ 5x15 ബോഡിയിൽ എന്റെ പ്രതികാരം തുടരാം അല്ലേ? നീ എതിർത്താലും പ്രയോജനമില്ല, എന്നെ ദ്രോഹിച്ചതിനൊക്കെ നീ അനുഭവിക്കും. ഇവിടെ മാത്രമല്ല, സബ് ജയിലും. പറടാ, നീതുവുമായി നിനക്ക് സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നില്ലേ? ഇല്ല. നിന്റെ ബിനാമിയായിരുന്നു നീതു എന്ന് ഒരു പത്രവാർത്ത ഉണ്ടല്ലോ. അതൊക്കെ ഫേക്കാണ്, എനിക്ക് ബിനാമികളില്ല. അത് കള്ളം. നീ ഇന്ദിരാബായിയുടെ പേരിൽ വില്ല വാങ്ങിച്ചിട്ടിരിക്കുന്നത് എനിക്കറിയാം. ബിനാമി അല്ലെങ്കിൽ പിന്നെ എന്താണത്? അതുപോലെ നീതുവിന്റെ പേരിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നാ ചോദിച്ചത്? ഇല്ലെന്ന് പറഞ്ഞില്ലേ? കാര്യം ചോദിക്കുമ്പോ ദേഷ്യപ്പെടുത്തണം. എന്റെ കലി തീരുന്നത് വരെ ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും, നിന്നെ ഇതുപോലെ സൽക്കരിക്കാൻ.
സിദ്ധു കണ്ണനെ കണ്ടോടാ, അവനെ അയാൾ ഉപദ്രവിച്ചോടാ. കണ്ടില്ല അച്ഛമ്മ, ആദ്യം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാതെ ആരെയും കാണിക്കില്ലെന്നാ ACP അശോക് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വെറും മുട്ടാപ്പോക്ക, സ്വയം കുറ്റം ഏറ്റുപറഞ്ഞ സ്ഥിതിക്ക് ഇത്ര ചോദ്യം ചെയ്യാനെന്തിരിക്കുന്നു? ഞങ്ങളോട് ആരോടും ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ അവനീ കാട്ടിയത് മഹാ അബദ്ധമായിപ്പോയി. ജീവ എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് സംശയം തോന്നി ഞാൻ കാര്യം ചോദിച്ചതാ, എന്നോടൊന്നും പറഞ്ഞില്ല. എങ്ങനെയോ അവനെ ക്രൂരത ചെയ്ത ദുഷ്ടനെ കണ്ടുപിടിച്ചെന്നാ ഞാനും കരുതിയത്. ഇതായിരുന്നു തീരുമാനമെന്ന് ഒരു സൂചന പോലും ആർക്കും തന്നില്ല. ഏട്ടനോടുള്ള പഴയ വൈരാഗ്യം കൂടി ചേർത്ത് ആ ACP അശോക് FIR എഴുതുന്നുള്ള കാര്യം ഉറപ്പാ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ശിവ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഞാനോ? അതെ, നീയാണ് ചന്തുവിനെ ജീവിക്ക് സപ്ലൈ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഇതായിരുന്നു പ്ലാനെന്ന് എന്നോടും പറഞ്ഞിരുന്നില്ല. എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് വേട്ടൻ പറഞ്ഞില്ല. അന്നേ ഞാൻ പറഞ്ഞില്ലേ, എന്തോ കണക്ക് കൂട്ടിയിട്ടാ ചേട്ടൻ അയാളെ വരുത്തിയതെന്ന്. ഇനി കരഞ്ഞും തളർന്നു വരുന്നിട്ട് ഒരു കാര്യമില്ല. ജീവയും കാവ്യം ഇപ്പൊ തടവിലാണ്. അവരെ മോചിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതേക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. കാവ്യയുടെ ജാമ്യാപേക്ഷ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. ജീവ കുറ്റേറ്റെടുത്ത് കീഴടങ്ങിയതോടെ കാവ്യയുടെ പേരിലുള്ള കേസ് ഇല്ലാതാവും. നാളെ തന്നെ കാവ്യക്ക് ജാമ്യം കിട്ടും. അപ്പൊ ജീവിക്കോ? ജീവയെ ഇപ്പൊ കോടതിയിൽ ഹാജരാക്കുമെന്ന് അവർ പറയുന്നില്ലല്ലോ. ഹാജരാക്കുമ്പോ ജാമ്യത്തിന് ശ്രമിക്കാം. പക്ഷെ ബെയിൽ കിട്ടാതിരിക്കാൻ വേണ്ടതൊക്കെ ACP അശോക് ചെയ്യുന്ന ഉറപ്പാണ്. അങ്ങനെ ജീവയ്ക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല. അവൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാവും? ഒന്നും ചെയ്യാൻ കഴിയില്ല. കാവ്യയുടെ കേസിൽ അവൾ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞത് മറ്റൊരാളാണ്. അതുകൊണ്ട് നമുക്ക് ഡിഫൻസ് ചെയ്യാമായിരുന്നു. പോലീസ് അന്വേഷണം തെറ്റായ വഴിക്കാണെന്ന് വാദിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ജീവ തന്നെയാണ് കുറ്റം സംഭവിച്ചിരിക്കുന്നത്. അയാൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും? ഇനി നമ്മൾ പ്രതിരോധിച്ചാൽ തന്നെ ജീവ നമുക്കൊപ്പം നിൽക്കുന്ന എന്താ ഉറപ്പ്? കാവ്യമോൾ പുറത്തിറങ്ങുന്നവരെ അവൻ കുറ്റം നിഷേധിക്കില്ല. കാരണം അവളെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അവനെ മുൾക്കിരീടം ചുമക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പം കാവ്യമോളെ പുറത്തിറക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അവളിങ്ങി വന്നാൽ കണ്ണൻ ഒരു കുഴപ്പവും സംഭവിക്കാതെ അവൾ നോക്കിക്കോളൂ, അതെനിക്ക് ഉറപ്പാ. ഇത് കാവ്യ കൂട്ടിയാൽ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവ കുറ്റം സമ്മതിച്ചോടെ കേസിൽ ഉടനെ കുറ്റപത്രം സമർപ്പിച്ച് ജീവയ്ക്കെതിരെ കോടതി നടപടി ആരംഭിക്കാൻ പോലീസിന് കഴിയും. സ്വയം കുഴിച്ച കുഴിയിൽ ജീവ എടുത്ത് ചാടിയിരിക്കുക. മണ്ണിട്ട് മൂടേണ്ട ജോലി അശോകന് ബാക്കിയുള്ളൂ. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും കാവ്യമുള്ള എനിക്ക് വിശ്വാസമാ. കണ്ണനെ പുറത്തിറക്കാൻ അവൾ ഒരു വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. യുവതിയെ ആക്രമിക്കുകയും അവരുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുകയും ചെയ്ത കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് ധരിച്ച് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പ്രതിയെ നിരുപാധികം വിട്ടയക്കുന്നു.
സെഷൻ 308 കുറ്റകരമായ നരഹത്യ ചെയ്യാനുള്ള ശ്രമം. സെഷൻ 315 ചലനാവസ്ഥയിൽ ഗർഭമാത്രത്തിലുള്ള കുഞ്ഞ് ജീവനോടെ ജനിക്കുന്നത് തടയണമെന്നോ അല്ലെങ്കിൽ അത് ജനിച്ച ശേഷം മരിക്കാനിടയാക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്ന കൃത്യം. ഈ രണ്ട് വകുപ്പുകളും ബാധകമാകുന്ന കുറ്റകൃത്യത്തിന് ജാമ്യം അനുവദിക്കാൻ സാധ്യമല്ലാത്തതിനാൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന പ്രകാരം പ്രതിയെ 14 ദിവസത്തേക്ക് ഈ കോടതി റിമാൻഡ് ചെയ്യുന്നു. എനിക്ക് വേണ്ടി ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്തല്ലേ? നിനക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. ഈ ശിക്ഷ ഞാൻ അർഹിക്കുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടില്ലേ? ഇതെന്റെ പ്രായശ്ചിത്തമാ. രണ്ടാഴ്ച പിടിച്ചു നിൽക്കണം. അത് കഴിഞ്ഞാൽ കണ്ണേട്ടനെ ഞാൻ പുറത്തിറക്കും. ഞാനിനെ കുറ്റം ചെയ്ത കാര്യം നിഷേധിക്കില്ല കാവ്യേ. എല്ലാം ഇവിടെ തീരട്ടെ. ഒന്നും ഇവിടെ തീരില്ല. നമ്മുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അഗ്നിസാക്ഷിയായി കൈപിടിച്ചത് എന്നും എന്നെ ചേർത്ത് പിടിച്ച ഒപ്പം നടക്കാനും, അല്ലാതെ ഒരു കോടതി മുറ്റത്ത് വെച്ച് യാത്ര പറഞ്ഞ് എന്നേക്കുമായി പിരിയാനല്ല. പക്ഷേ ഈ ദുർവിധി നമ്മളെ പിരിക്കും കാവ്യ. ഒരിക്കലുമില്ല. ഇതിലും വലിയ കേസുകളിൽ കുറ്റം ചെയ്തവർ പോലും ഇതേ കോടതി മുറിയിൽ നിന്ന് കൈയും വീശി ഇറങ്ങിപ്പോകുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്ന വെറും വാക്കുകളാണെന്ന് എനിക്കറിയാം. എന്റെ കാര്യത്തിലല്ല എനിക്ക് വിഷമം. അച്ഛമ്മയെ നോക്കിക്കൊള്ളണം. നമ്മുടെ ശത്രുക്കളുടെ കൈകളിലേക്ക് ഇനി ഈശ്വരമടത്തെ വിട്ടുകൊടുക്കരുത്. പിടിയിലായാലേ നിന്റെ പേര് വിളിച്ചു പറയണമെന്ന്. ചന്തുവിനെ ചട്ടം കിട്ടിയവനാ നിന്റെ ഭർത്താവ്. അതുകൊണ്ടാ നിനക്ക് കുറച്ചു ദിവസം ലോക്കപ്പ് കിടക്കേണ്ടി വന്നത്. എന്നിട്ട് നിനക്കെന്തിനാ അവനോട് സിമ്പതി? എനിക്ക് എന്റെ ഭർത്താവിനോടുള്ളത് സിമ്പതിയല്ല, നിറഞ്ഞ സ്നേഹം മാത്രം. സിമ്പതിയുള്ളത് ആരോടാണെന്ന് നിങ്ങൾക്കറിയാവോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട്. നിങ്ങളെപ്പോലെ നീചനായി ഒരു പോലീസ് ഓഫീസറെ ചുമക്കുന്ന ഗതികേട് ഓർക്കുമ്പോ ശരിക്കും ഈ സംസ്ഥാനത്തെ പോലീസ് സേനയോട് തന്നെ എനിക്ക് സിമ്പതി തോന്നുക. നിങ്ങൾ വിജയിച്ചു, പക്ഷേ ഈ വിജയം വെറും 14 ദിവസത്തേക്ക് മാത്രം. റിമാൻഡ് അവസാനിക്കുന്ന ദിവസം ഇവിടെ വെച്ച് തന്നെ വീണ്ടും നമ്മൾ കാണും. അന്ന് ഞങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി കാണും. ഒന്നും വേണ്ടായിരുന്നു എന്നോർത്ത് പശ്ചാത്താപത്തോടെ നിൽക്കുന്ന നിങ്ങളുടെ മുഖം അന്ന് എനിക്ക് ശരിക്കും കാണും. ഇവനെന്താ ഇവളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വെച്ചിരിക്കണോ? പ്രതിയെ സബ് ജയിലിൽ എത്തിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? സാർ എന്നാ അവനെ എടുത്തോണ്ട് പോ. സാർ നടക്ക. ശരി, ഞാൻ സബ് ജയിലിൽ വരാം. Hey
സൂപ്പർ സ്റ്റാറിന് ഓർമ്മയുണ്ടോന്നറിയില്ല, സാറ് പണ്ട് ഇവിടെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി വന്നിരുന്നു. അന്ന് എന്റെ ഫാമിലിയിലുള്ളവരൊക്കെ യൂത്ത് ഐക്കൺ ജീവയുടെ കൂടെ ഫോട്ടോ എടുത്തു, വീടിന്റെ ചുമരിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. മെനഞ്ഞാന്ന് അത് അവളെടുത്ത് അടുപ്പിലിട്ടു. നിങ്ങൾ സിനിമയിൽ കാണിക്കുന്ന പോലെ വലിയ വിശാലമായ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല. ഉള്ളത് പറയാനല്ലോ, സിനിമയെ പോലെ അത്ര ക്രൂരന്മാരൊന്നും അല്ല ഞങ്ങൾ ഓഫീസേഴ്സ്. റിമാൻഡ് ചെയ്തല്ലേ ഉള്ളൂ എന്ന് വെച്ചാ വെറുതെ വിടുന്നത്. ശിക്ഷ കിട്ടി ഇങ്ങെത്തുമ്പോ സ്വീകരണം ഇതുപോലാവില്ല. നടയടി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സ്വന്തം കുഞ്ഞിനെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഇല്ലാതാക്കിയവന് ശിക്ഷ കടുക്കും. അവന്റെ ഒന്നും അറിയാത്ത മട്ടിലുള്ള നിൽപ്പ് കാണുമ്പോ ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കാനാ തോന്നുന്നത്. അവന്റെ ഒന്നും അറിയാത്ത മട്ടിലുള്ള നിൽപ്പ് കാണുമ്പോ ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കാനാ തോന്നുന്നത്. അന്ന് അഭിനയിക്കാൻ വന്നതുപോലെ വന്നിരിക്കുകയാണെന്നാണ് അവന്റെ വിചാരം. എടാ, ജയിൽ ജീവിതം സിനിമയിലെ കൈയടി കിട്ടു. വാക്കുകൾ കൊണ്ടുള്ള ഹറാസ്മെന്റ് കഴിഞ്ഞെങ്കിൽ എനിക്കുള്ള സ്ഥലം കാണിച്ച. ഇല്ലടാ, കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്നെ ശരിക്കും മര്യാദ പഠിപ്പിച്ചിട്ടേ ജയിലിൽ നിന്ന് വിടൂ. തൽക്കാലം അവനുള്ള സെല്ല് കാണിച്ചു കൊടുക്ക്. നിക്കവിടെ, നിനക്ക് കിടക്കാനുള്ള പായ നിന്റെ അച്ഛ വീട്ടിൽ നിന്ന് ആരെങ്കിലും എടുത്തോണ്ട് വരും. പായ എടുത്തോണ്ട് പോടാ, എടുത്തോണ്ട് വാ. എടോ, ഇതെഴുതി രജിസ്റ്റർ ചേർക്ക്. ഈ സെല്ലിൽ നീ ഒറ്റയ്ക്ക, അത്രേ ഉള്ളൂ ഒരു ലക്ഷറി. താങ്ക്സ്. വേറെ എന്തെങ്കിലും സൗകര്യം വേണോ? ഒരു പില്ലോ കിട്ടിയെങ്കിൽ. പില്ലോ പട്ടുമത്തെ ഏസിയും കൂടി തരാം, മതിയാവൂ. കേറി കിടക്കടാ. ഏട്ടനെ കാണാൻ അനുവാദം ചോദിക്കാൻ പോയ ശ്രീയേട്ടനെ കാണുന്നില്ലല്ലോ, ഞാനൊന്ന് പോയി നോക്കണോ? വേണ്ട, പേഴ്സണലായി ആരോടും സംസാരിക്കാന്നും പറഞ്ഞല്ലേ ശ്രീ പോയത്. വരട്ടെ, നമുക്ക് കാത്തു നിൽക്കാം. ഞാൻ തിരിച്ചു വിളിക്കാം അമ്മേ. എന്തായി ശ്രീ? ഇന്ന് ജീവി കാണാൻ ബുദ്ധിമുട്ടാകാവേ. ഫോർമാലിറ്റീസ് ഒക്കെ തീർത്ത് സെല്ലിലാക്കിയതേ ഉള്ളൂ. ഞാൻ എന്റെ ഫ്രണ്ടിനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു സെല്ല് അനുവദിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാൻ അവര് സമ്മതിക്കൂ? ജീവിയുടെ കാര്യത്തിൽ ചട്ടം വിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സൂപ്രണ്ടിന് പിടിവാശിയുണ്ടത്ര. ചട്ടം പാലിക്കാൻ നടക്കുന്ന കുറെ ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ തന്നെയല്ലേ പ്രമാണിമാർക്കും രാഷ്ട്രീയക്കാർക്കും അനധികൃതമായി പരോള് വരെ നീട്ടിക്കൊടുക്കുന്നതും കോടതി വിധി അട്ടിമറിക്കുന്നതും. വിധിച്ച ശിക്ഷയുടെ പകുതി കാലം പോലും പൂർത്തിയാക്കാത്ത എത്രയോ പേരെ ഇതിനോടകം ഇവർ തുറന്നു വിട്ടിരിക്കുന്നു. എന്നിട്ട് നിരപരാധിയായ ഒരു മനുഷ്യന് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം പോലും ഇവരെ നിഷേധിക്കുക. അശോകിന്റെ കൂട്ടാളികൾ ഇതിനുള്ളിൽ ഉണ്ടാവും.
അവര് ജീവിയെ കുറിച്ച് മറ്റുള്ളവരിൽ വേണ്ടാത്ത വിഷം മുഴുവൻ കുത്തിവെച്ച് കാണും. എത്ര വലിയ കുറ്റമാ ഏട്ടൻ സ്വയം ഏറ്റെന്ന് ഏട്ടത്തി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാൻ മാത്രം ക്രൂരനായ ഒരാളെ കുറിച്ച് ഈ സമൂഹം നല്ലതൊന്നും ചിന്തിക്കില്ലേട്ടത്തി. ശിവ പറഞ്ഞ നേരാക്കാവേ, ഇനിയുള്ള ജീവിയുടെ നാളുകൾക്ക് അടുത്ത പരീക്ഷണങ്ങൾ ഏതാ? പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇതല്ല എന്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാത്രം കടന്നു വരുന്നത്. ഈ അഗ്നി പരീക്ഷയെ അതിജീവിക്കാനുള്ള കരുത്ത് എനിക്കും കണ്ണേട്ടനും ഉണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ശ്രീ എനിക്ക് ഉറപ്പ് വാങ്ങിത്തരണം. ഇന്നേക്ക് 14-ാം നാൾ. എന്റെ ഭർത്താവിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കും. അതിമോഹമാണ് ഇതെല്ലാം. ഇനി കരഞ്ഞു കളയാൻ നമ്മുടെ കയ്യിൽ അധികം സമയമില്ല. കണ്ണുനീരും